കണ്ണീരണിയാതെ കരയാതെ പൊതുപ്രവർത്തകർക്ക് ഇവിടെ സംസാരിക്കാൻ പോലും കഴിയാത്ത അത്രയും വൈകാരികമായ അവസ്ഥയാണ്. എന്താണ് ഇപ്പോൾ ഈ അവസ്ഥകളെ കുറിച്ച്? മുൻപ് രണ്ടുപേര് ശംസാദടക്കമുള്ളവർ പറഞ്ഞു. എനിക്ക് അന്ന് രാത്രി 1:30 ശേഷമാണ് അവിടെ നിന്നുള്ള സഖാക്കളുടെ ഫോണ്, പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ള നിലക്ക് മുണ്ടക്കയ്യിൽ നിന്നുള്ള പലരും വിളിക്കുകയാണ് ഫോണിലേക്ക്. ഫോണ് ആദ്യത്തെ റിങ് അറിഞ്ഞിരുന്നില്ല, രണ്ടാമത് നല്ല ഉറക്കിൻ്റെ സമയമാണ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് അറിയുന്നത്. ഫോണെടുക്കുന്ന സമയത്ത് ഇവരെല്ലാം എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട് സഖാവെ, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ചിലർ വിളിച്ചിട്ട് പറയുന്നു ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരെയും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ വിവരങ്ങൾ ചൂരൽമലയിലേക്ക് വിളിക്കുകയാണ്. ചൂരൽമലയിലേക്ക് വിളിച്ച് അല്പം കഴിഞ്ഞ് അവർ വന്നിട്ട് പറയുകയാണ് മൊത്തം വെള്ളമാണ്, എന്താണ് സംഭവിച്ചതെന്നറിയില്ല, അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല, പാലുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല. പിന്നീട് പലരെയും വിളിക്കുമ്പോൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ പരസ്പരം ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഇത് എന്താ സംഭവം. എല്ലാവരുടെയും ഫോണിലേക്ക് ഇവിടെ നിന്നുള്ള ആളുകളുടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോണുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ പെട്ടുകിടക്കുകയാണ്, എന്താ സംഭവിച്ചറിയില്ല, ഞങ്ങളെ കൂട്ടത്തിൽ കിടന്നുറങ്ങിയവരെ പലരെയും കാണുന്നില്ല, ഈ വിവരങ്ങളാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഇതൊരു വലിയ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായി. ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടുകയാണ്. അവിടെ എത്തുന്ന സമയത്ത് ഏതാണ്ട് പിന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഈ സമയം കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഫസ്റ്റ് ഈ ആളുകൾ വരെയാണ് ഞങ്ങൾ റവന്യൂ വിഭാഗത്തിനൊക്കെ വിവരം അറിയിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇറങ്ങി ടൗണിലേക്ക് എത്തുന്ന സമയത്ത് ചൂരൽമല ടൗണിൽ കുറച്ച് ഒരു ജീപ്പും ഇതൊക്കെ ഇങ്ങനെ തകർന്ന് കിടക്കുന്ന കാണുന്നുണ്ട്. അങ്ങോട്ട് കടക്കാൻ നോക്കുമ്പോൾ ഒരു തരത്തിലും കഴിയുന്നില്ല. കുറച്ച് ആളുകൾ കടന്നു. ഇപ്പോൾ ഫ്രാൻസിസും ഈ ഇവിടെ നിൽക്കുന്ന ഈ ശംസൊക്കെ അപ്പുറത്തേക്ക് കടന്നിരുന്നു, ഈ സ്കൂൾ വശത്തേക്ക്. അത് കഴിഞ്ഞ് പിന്നീട് നേരം വിളിക്കാതെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നു. അതിനിടയ്ക്ക് വീണ്ടും ഉരുൾ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും തിരിഞ്ഞ് ഓടുകയാണ്, തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ ഓടുകയാണ്. ശേഷം വന്ന് പിന്നീട് ഞങ്ങൾ കാണുന്നത് നേരത്തെ ശംഷാദ് പറഞ്ഞ പോലെ ആ സ്കൂള് ഈ ദുരന്തത്തിലും എനിക്ക് തോന്നുന്നു ചൂരൽമലക്ക് അതിന് ശേഷമുള്ള പ്രദേശത്തെ രക്ഷിക്കുന്നതിനും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ വലിയ ആ കെട്ടിടങ്ങൾ അവിടെ നിൽപ്പുണ്ട്, അതുപോലെ തലച്ചു വന്നിട്ടുള്ള ഈ മരങ്ങളെല്ലാം തന്നെ ആ കെട്ടിടം അവിടെ തടുത്തിരിക്കുകയാണ്. അതിലെ മരങ്ങൾ മാറ്റുമ്പോൾ അതിൻ്റെ അടിയിൽ മനുഷ്യരുടെ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തുള്ള മൃതദേഹങ്ങളാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങളെ മനസ്സിൽ അപ്പോഴുണ്ടാകുന്നത് ഈ നേരം വെളുത്തു തുടങ്ങുകയാണ്, ആ പ്രദേശങ്ങൾ സ്കൂളിൻ്റെ താഴെ ഇറങ്ങി ആളുകളെ രക്ഷിച്ചു കൊണ്ടുവന്നു, പിന്നെ കാണുന്നതെല്ലാം തന്നെ മൃതശരീരങ്ങളാണ്. അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഈ മുണ്ടക്കൈ പ്രദേശത്തു നിന്ന് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, പലരും ഞങ്ങൾ സ്ലാബിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എൻ്റെ അനിയൻ അടിയിൽ നോക്കുന്നുണ്ട്, പിന്നെ ഉപ്പ അടിയിൽ മരിച്ചിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്, ഞങ്ങളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂൾ മുതൽ അവിടെ ആ സ്കൂൾ റോഡിലൂടെ അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് മുണ്ടക്കൈ സ്കൂളിൻ്റെ പിറകുവശം വരുന്ന പ്രദേശത്തേക്ക് ഉരുൾപൊട്ടിയ വഴിയിലൂടെ ഞങ്ങൾ ഓടുകയാണ്. 2-3 തവണ അങ്ങോട്ട് കടന്നു ചെന്നിട്ടും അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്, മുണ്ടക്കൈയിൽ നിന്നുള്ള ആളുകളുടെ വിളി നിരന്തരം വരുന്നു, ഒരു തരത്തിലും കളിക്കുന്നില്ല. പിന്നെ മുൻപ് വിളിച്ച പല ആളുകളെയും പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർ പലരും പിന്നെ ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, എടുക്കാൻ കഴിയുന്നില്ല. അപ്പം തന്നെ ഇത് ഭീകരമായി, പലരും വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി. ആ സമയം അതിന് കുറച്ചാളുകളൊക്കെ അതിലൂടെ കടന്ന് അപ്പുറത്തെത്തി. ഉച്ചയ്ക്ക് ശേഷം ഈ പട്ടാളം ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് അവിടെ നിന്നുള്ള ആളുകൾ വരുന്നത് വരെ ഉണ്ടായിരുന്ന ഒരാശങ്ക. പിന്നീട് അവിടെ അങ്ങോട്ടേക്ക് ആളുകൾ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ വ്യാപ്തിയിൽ അവിടെ ആളുകൾ വീടിനടിയിൽ കുടുങ്ങിക്കിടക്കും. മഹാദുരന്തമാണ് എന്ന് മനസ്സിലായി.